നമസ്കാരം ബി ജെ പിയുടെ നിയമത്തെ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ അദ്ദേഹം ഇന്നൊരു അഭിപ്രായം പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം നേമത്ത് ജയിച്ചാലും തോറ്റാലും അദ്ദേഹം ഇനി തിരിച്ച് ആർ എസ് എസിൻ്റെ പ്രചാരക അല്ലെങ്കിൽ ആ സംഘടന അതിലേക്ക് പോകുന്നില്ല അദ്ദേഹം നേമത്ത് തന്നെ പ്രവർത്തിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു അദ്ദേഹം ജയിച്ചാലും ശരി തോറ്റാലും തല്ലി ശരി നിയമം കേന്ദ്രീകരിച്ച് മാത്രം പ്രവർത്തിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു എന്ന് അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന നേതാവ് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ടും മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും പ്രത്യേകിച്ചും ബി ജെ പി കാരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് വളരെ മാതൃകയാക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായിട്ടും മറ്റ് പ്രമുഖ രണ്ട് മുന്നണികളിലെയും സ്ഥാനാർത്ഥികൾക്ക് അവർ രാഷ്ട്രീയ രാഷ്ട്രീയത്തെ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോൾ തൊട്ട് അവർക്ക് ഏതെങ്കിലും ഒരു മണ്ഡലമൊക്കെ കേന്ദ്രീകരിച്ചാവും അവർ പൊതുവെ പ്രവർത്തിക്കുന്നത് അങ്ങനെ പടിപടിയായിട്ട് അവർ ജന ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ജനബന്ധനയൊക്കെ നേടി അതിനു അവർ ഏത് പാർട്ടിയിലാണോ നിൽക്കുന്നത് ആ പാർട്ടിയുടെ ചിഹ്നത്തിലോ അല്ലെങ്കിൽ മുന്നണിയായിട്ടൊക്കെ നിന്ന് മത്സരിച്ച് ചിലപ്പം ആദ്യ തവണ തോക്കാം പിന്നീട് വീണ്ടും ജനങ്ങളുടെ ഇടയിലേക്ക് തന്നെ പ്രവർത്തിച്ച് അവരിലൊരാളായി അങ്ങനെ അങ്ങനെയാണ് കേരളത്തിൽ ഏത് പാർട്ടിയാണേലും അവർ ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു ജന നേതാവായിട്ടൊരു വ്യക്തി രൂപാന്തരപ്പെടുന്നത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ബി ജെ പിയിലുള്ള ചില നേതാക്കളാണ് അവർക്ക് മാത്രം സ്ഥിരമായിട്ടൊരു മണ്ഡലമില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കും ഒരു തവണ വർക്കലയിലാണെങ്കിൽ അടുത്ത തവണ പാലക്കാടായിരിക്കും പിന്നെ അടുത്ത തവണ കാസർഗോഡായിരിക്കും ഇങ്ങനെ മാറി കയറി ഇങ്ങനെ നടക്കുക ഏർ എവിടെയെങ്കിലും സ്ഥിരമായിട്ട് നിൽക്കുന്ന ഒരു ഏർപ്പാട് കുറേ കാലമായിട്ട് ബി കേരള ബി ജെ പി ഘടകത്തിലില്ലായിരുന്നു ഇങ്ങനെ ആളുകൾ ഇങ്ങനെ അവരുടെ നേതാക്കന്മാർ മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മത്സരിക്കുന്നുണ്ട് പക്ഷേ ഒരു തവണ മത്സരിക്കുന്നു തോക്കുന്നു അടുത്ത തവണ അവിടെ അല്ല വേറൊരു സ്ഥലത്തായിട്ട് നിൽക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആളുകൾ ഇത് മറ്റുള്ള പാർട്ടിക്കാരുമായിട്ട് കമ്പയർ ചെയ്യും ചെയ്ത് നോക്കുമ്പോൾ തങ്ങളുടെ കൂടെ ആരാണോ നിന്ന് തങ്ങളുടെ ഒപ്പം തങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാൻ സംസാരിക്കാനും തങ്ങളുടെ ഒപ്പം നിൽക്കാനും ഒക്കെ ആരാണോ ഏത് രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവാണോ കൂടെയുള്ളത് സ്വാഭാവികമായിട്ടും അവർക്ക് ജനബന്ധന കൂടും ബി ജെ പിക്ക് കുറേ കാലം കൊണ്ട് കേരളത്തിൽ ഈ ഈയൊരു പോരായ്മകളുണ്ടായിരുന്നു ഒരുപക്ഷെ മുതിർന്ന നേതാവെന്ന നിലയിലും തൻ്റെ ആ അനുഭവം വെച്ചിട്ടുമൊക്കെ കുമ്മനം രാജശേഖരനെ പോലെ ഒരാളിപ്പോൾ പറഞ്ഞിരിക്കുന്നു ഞാൻ തോറ്റാലും ജയിച്ചാലും നിയമത്തെ തന്നെ കാണും എന്ന് പറഞ്ഞിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് ആദ്യത്തെ മാതൃകയൊന്നുമല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത് ആദ്യത്തെ മാതൃകയൊന്നുമല്ല ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സ്മൃതി സുബിൻ ഇറാനി എന്നൊരു കേന്ദ്രമന്ത്രിയുണ്ട് ഇപ്പോൾ അവർ ആദ്യ സമയത്ത് രണ്ടായിരത്തി പതിനാലിൽ അമേഠിയിലായിരുന്നു മത്സരിച്ചത് അന്ന് രാഹുൽ ഗാന്ധിയുടെ ഏതാണ്ട് അൻപതിനായിരം വോട്ടിന് തോൽക്കുകയുണ്ടായി പക്ഷേ അവരവിടുന്ന് പോയില്ല അവർ അടുത്ത അഞ്ച് വർഷവും ആ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് അവർക്ക് വേണ്ടി നിലകൊണ്ട് ആ സമയത്തൊക്കെ അവർ ജയിപ്പിച്ചു വിട്ട എം പി രാഹുൽ ഗാന്ധി എത്ര തവണ അവിടെ പോയിട്ടുണ്ടോ അതിൽ എത്രയോ ഇരട്ടി തവണ കൂടുതൽ സ്മൃതി ഇറാനി അവിടെ പോവുകയും അവരുടെ കാര്യങ്ങൾക്ക് ഒപ്പം നിൽക്കുകയും അവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് രണ്ടായിരത്തി വലിയ മാർജിനിൽ ഈ രാഹുൽ ഗാന്ധിയെ തോൽപ്പിക്കാൻ സ്മൃതി ഇറാനിക്ക് സാധിച്ചത് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും വളരെ വലിയ നല്ലൊരു മാതൃകയാണ് ഒരുപക്ഷെ ആ മാതൃക പിന്തുടർന്നാവ ഇപ്പോൾ കുമ്മനം രാജശേഖരൻ പറഞ്ഞിരിക്കുന്നു ജയമോ തോൽവിയോ ഒന്നും എന്നെ സംബന്ധിച്ച് പ്രശ്നമേ അല്ല ഞാൻ ഇനി തോറ്റാലും ശരി ഈ നിയമത്തെ ജനങ്ങളുടെ കൂടെ തന്നെ നിന്ന് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു ആർ എസ് എസിന്റെ സംഘടനാ സംവിധാനത്തിലേക്ക് ഞാൻ തിരിച്ചു പോണില്ല ഞാൻ ഇവിടെ നിന്ന് മത്സരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറയുകയാണ് യഥാർത്ഥത്തിൽ ഇത് മറ്റ് അതായത് എൽ ഡി എഫിനോ യു ഡി എഫിനോ ഒന്നുമുള്ള ഒരു സന്ദേശമല്ല സ്വന്തം സംഘട സ്വന്തം പാർട്ടി അഥവാ എൻ ഡി എ ബി ജെ പി അവരുടെ തന്നെയുള്ള മറ്റ് നേതാക്കൾമാർക്ക് അണികൾക്ക് എല്ലാവർക്കുമുള്ള ഒരു സന്ദേശമായിട്ടാണ് ഇതിനെ കണക്കാക്കേണ്ടത് അങ്ങനെ തന്നെ ആയിരിക്കണം ഈ ജയമോ തോൽവിയോ ഒക്കെ ആപേക്ഷിക്കുമാണെന്ന് ഇങ്ങനെ പൊതുവെ പറയാറുണ്ടല്ലോ അതൊക്കെ വിട്ടേക്കു ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുക എന്നതാണ് ഒരു ജനപ്രതിനിധിയുടെ കടമയും ഉത്തരവാദിത്വം ജയിക്കുമോ തോൽക്കുമോ എന്നുള്ളത് പിന്നീട് കാര്യം ജനങ്ങളുടെ ഒപ്പം നിന്ന് അവരിലൊരാളായി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ജയിക്കുക തന്നെ ചെയ്യും അങ്ങനെ നിരവധി അനവധി ഉദാഹരണങ്ങൾ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ തന്നെയുണ്ട് എന്തായാലും വലിയൊരു മാതൃകയാണ് തന്നെ തനിക്ക് തൻ്റെ കൂടെയുള്ളവർക്ക് അല്ലെങ്കിൽ തൻ്റെ കൂടെയുള്ള മറ്റു നേതാക്കന്മാർക്കും അണികൾക്കുമൊക്കെ കുമ്മന രാജശേഖരൻ നൽകി ഇത് ഇതിനകം തന്നെ നൽകി കഴിഞ്ഞത് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും കുമ്മനം രാജശേഖരന് എല്ലാവിധ വിജയാശംസകളും വെബ് ഡെസ്ക്